കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത്ര തന്ത്രപരവും ആസൂത്രിതവുമായ ഒരു കൊലപാതകത്തിന് പിന്നിൽ ബുദ്ധിമാനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ തലമണ്ട ഒളിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ശരിയല്ലേ സർ? ഇനി അതും ഞാൻ തന്നെയാണെന്നാണ് താൻ പറഞ്ഞു വരുന്നത്? സോറി മിസ്റ്റർ ഗോമസ് അലക്സാണ്ടർ, ഇക്കാര്യത്തിൽ എനിക്ക് താങ്കളെ സംശയമുണ്ട്. നിർത്താവടോ. പ്രതി കൊച്ചൂടന്റെ അച്ഛന്റെ പേരിൽ വാങ്ങിയ ബംഗ്ലാവിൽ ഞാൻ എത്തും മുമ്പ് ഡിവൈഎസ്പി സിദ്ധാർത്ഥനെയും സർക്കിൾ ഇൻസ്പെക്ടർ രാജനെ അയച്ച് അവരവിടെ നിന്ന് മാറ്റിയതാണല്ലേ? നോൺസെൻസ്. തന്റെ കൂടി ചമ്മർത്തൽ ആര് പറഞ്ഞു? തന്റെ എത്തിൽ നിന്ന് കൊടുത്ത ആ വാലാട്ടിപ്പട്ടികൾ തന്നെ ഇനി നിഷേധിക്കാവോ? ചെറ്റത്തനം പറയുന്നോ? കേസ് അന്വേഷണത്തിന് ചുമതല കൈ കിട്ടിയെന്ന് വിചാരിച്ച് ആരോട് എന്തും പറയാമെന്നും എന്തും ചെയ്യാമെന്നും കരുതരുത്. മുഖ്യമന്ത്രിയുടെ മോടെ ശീലയെ അടിപ്പാവടെ അലക്കി തേച്ച് കൊടുത്തതിന്റെ മിടുക്ക് മേലുദ്യോഗസ്ഥന്മാരുടെ പുറത്ത് കുതിര കയറാനുള്ള ലൈസൻസ് ആക്കി മാറ്റരുത്. സൂക്ഷിച്ച് സംസാരിക്കണം. മേലാഫീസറാണെന്നും ഞാൻ നോക്കിയല്ല. കണ്ട ചീന്ന് രാഷ്ട്രീയക്കാരുടെ വേണ്ടാത്തറന്നാക്കി കൊടുത്ത് തേഞ്ഞു പോയ തന്റെ ഈ നാക്കുണ്ടല്ലോ, അത് പൊറിച്ചെടുത്ത് സ്റ്റഫ് ചെയ്ത് ഞാൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ആ മേലാളന്മാരുടെ മൂട് താങ്ങിയും അവരുടെ അച്ഛന്മാരുടെ താറ് താങ്ങിയും താൻ നേടിയ സ്റ്റാർസ് ഉണ്ടല്ലോ, ഇത് നാളെ പരസ്യമായിട്ട് പബ്ലിക് റോഡിലിട്ട് ജനം ചവിട്ടും. അതിനൊന്നും ഇനി കാലതാമസമില്ലടോ. പോകാവിടോ. പോകാൻ തന്നെ വന്നത്. പക്ഷെ ഞാൻ വീണ്ടും തിരിച്ചു വരും. അന്ന് എന്റെ കയ്യിൽ തന്നെ പൂട്ടാനുള്ള വിലങ്ങുണ്ടായിരിക്കും.